தட்டி முட்டி தட்டி முட்டி. ഹലോ, എങ്ങനെയുണ്ടാ ജോലിയൊക്കെ? ഏ ആടാ കാണണം. ആദ്യട്ടാ. ആ എടാ, ഞാൻ വിളിക്കാവേ. ആ ഏ ബേബി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മൂന്ന് പിള്ളേരെയും കൂടെ ഒറ്റയ്ക്ക് നോക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. എന്നെ അങ്ങോട്ട് പറ്റത്തില്ല. അമ്മ അകത്തുണ്ടായിരുന്നല്ലോ, നേരത്തെ പിള്ളേരെ ടെഡി ബിയർ എടുത്ത് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛനും നോക്കാലോ അമ്മ. അച്ഛൻ വയ്യാണ്ടിരുന്നപ്പോ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നേ. ഇനിയിപ്പോ എന്തൊക്കെ പുലിവാലന്റെ ദൈവം ഉണ്ടാക്കി തീർക്കാവോ. ഏ അമ്മ, നിൽക്കുന്നു എന്റെ വാസവദത്തെ. എവിടെയാ പോകുന്നേ? വേഗം വിട്ടോ. അതെ ചേട്ടാ, പൊക്കോ കേട്ടോ, പൊക്കോ പൊക്കോ. വെള്ളപ്പൊക്കം ഈ നാട്ടുകാരൊക്കെ രക്ഷപ്പെടുത്തണം എനിക്ക്. അവരൊക്കെ ആപത്തിപ്പെട്ടിരിക്കുവാണ്, പ്രവചിച്ച് അവരെല്ലാം രക്ഷപ്പെടുത്തണം എനിക്ക്. നമുക്ക് അവിടെ പോയിരിക്കാം. അതെ, എന്ത് നോക്കി നടക്കാണ്? ഏ വേഗം വീട്ടിൽ പോടാ, നിന്റെ വീടിപ്പോഴേ വെള്ളപ്പൊക്കത്തിലും നീ ചാവും. നിന്റെ വീട്ടുകാരെല്ലാവരും നീന്തി തുടിക്കുമ്പോ എന്നെ ഓർക്കണേ. ദക്ഷിണ വയ്ക്കാൻ മറക്കരുത്. ഇപ്പട വാടാ. എന്താ വെച്ച്? നിന്റെ ഭാര്യയെ ഈ അടുത്ത് തന്നെ എല്ലാവരുടെ കൂടെ ഒളിച്ചോടി പോ. എന്റെ ഭാര്യ? എനിക്ക് വിശ്വാസം, അവള് പോത്തുന്നു. എടാ, ഞാൻ പ്രവചിച്ചതാടാ. അമ്മ ഇങ്ങ വന്ന അമ്മച്ച കല്യാണം. സ്വാമിനി, 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 വിളിക്കടാ. ആരാ? എന്താ? സ്വാമിനിയെ കാണാൻ വന്നതാ. സ്വാമിനി ഇല്ലേ? ആ ഇത് എന്താ വീടാ? ശങ്കരന്റെ. ഇവിടെ സ്വാമിനി ഇല്ല. ഇവിടെ സ്വാമിനി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, പുള്ളിക്കാരി പ്രവചിക്കുമെന്നും ഞങ്ങൾക്ക് അറിയാം. ഇവിടെ അങ്ങനെ ആരുമില്ല. അതെ, അമ്മയെ കാണാരം അമ്മരം തോന്നണ്ട. അമ്മ സ്വാമിനിയെ പ്രവചിക്കത്രേ. അമ്മയോ? ഇന്നലെ രാഹുലിന്റെ ഭാര്യ ഒളിച്ചോടി പോകുന്നു പുള്ളിക്കാരി പ്രവചിച്ചിരുന്നു. അതിന്ന് രാവിലെ ഒളിച്ചോടി പോയി. നിങ്ങളൊക്കെയോ? ഞങ്ങളൊക്കെ സ്വാമിയെ കാണാൻ വന്നതാ. സ്വാമിനെ വിളിക്ക്. തന്നോടല്ലോ പറഞ്ഞ ഇവിടെ സ്വാമിനി ഇല്ലാന്ന്. പോയൻ എന്താണ് നിങ്ങക്ക് വേണ്ടത്? ഞങ്ങക്ക് ഞങ്ങളുടെ ഭാവി അറിയണം സ്വാമി. ആണോ? ഇങ്ങനെ പോയ ശരിയാകത്തില്ലോട്ട്. ഇനി ആൾക്കാർ വരും, ഉറപ്പാ. പറഞ്ഞു ശരിയാ. ഇങ്ങനെ പോയ സംഗതി പ്രശ്നവും. ഒരു കാര്യം ചെയ്തോ, അമ്മയും കൂട്ടി മോള് വീട്ടിലേക്ക് പോക്കും. അതെനിക്ക് പറ്റത്തില്ലേ അമ്മ, എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലോ. നിന്നോട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ആദിത്യം കുട്ടിക്കോ ഞാൻ പറഞ്ഞോ? ആ പാർക്കിൽ പോയാലോ. അപ്പൊ ഇനി എണ്ണു, ഞാൻ എണ്ണിക്കോളാം. ഇല്ല, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച്. ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റ് സാറ്റ് മരത്തിന്റെ കൂട്ടി ഒളിയില്ല. നിങ്ങൾ കള്ളക്കളി എപ്പോഴും മര്യാദക്ക്. ഇരുപത്തഞ്ച്. മോനവല്ലി ചേച്ചി ഇല്ലേ? ഇല്ല, അവള് വീട്ടിൽ പോയിരിക്കുക. ഈയിടെയായിട്ട് മിക്കവാറും ദിവസം ഇടയ്ക്കിടയ്ക്ക് അവള് വീട്ടിൽ പോകും. എന്തിനാന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ പണിക്കൊന്നും പോകുന്നില്ലല്ലോ. ഈ വീട്ടിലെ ചെലവ് അടക്കണ്ടേ?
അതിന് അമ്മയോട് വല്ലതും ചില്ലറയും വാങ്ങിക്കാൻ വേണ്ടി പോയതായിരിക്കും. അല്ല മംഗളെ, എന്തിനാ അവളെ ഇമാതിരി പേക്കൂത്ത് കണ്ട ആകെ പാടെ ചോദിക്കാനും പറയാനുള്ളത് ചേച്ചിയാ. എന്നിട്ട് ചേച്ചി ഒന്നും മിണ്ടാ അകത്ത് കയറി ഇരിക്കാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇതൊക്കെ പഴയ കളികളാ, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പൊക്കൊണ്ടിരുന്നപ്പോ സാറ്റ് കളിക്കും, പിന്നെ ഇനി അവിടെ നമ്മള് കളിക്കാൻ പോകുന്ന വെട്ടുപന്ത്. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, മുതുക്കായില്ലേ, നിർത്തിക്കൂടെ, പിള്ളേർ കൊച്ചുമക്കളായില്ലേ ഏട്ടാ നിങ്ങക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കളികളെ കുറിച്ച് അറിയാമോ? ഒന്നും അറിയില്ല. എനിക്ക് വേറെ പണിയില്ല. ദൈവമേ, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. കണ്ണി കണ്ടതെല്ലാം ഞാൻ തുറന്നു പറയും, ഞാനെല്ലാം പ്രവചിക്കും. പരകായ പ്രവേശം. ഓം ദേവി മഹാമായേ. പ്രാന്ത് എന്ന് പറഞ്ഞ പല സ്റ്റേജാണ്, ഇതാണ് ഏറ്റവും കൂടിയ സ്റ്റേജ്. പോവാലല്ല കമലാസനെ. എന്ത് കായാണെങ്കിലും വേണ്ടൂല, നിനക്ക് മൂന്നാമത് ഒരു കൊച്ചുണ്ടാവും. അല്ല, തങ്കപ്പടി പ്രസവം നിർത്തിയതാ. നിനക്ക് മൂന്നാമതൊരു കൊച്ചുണ്ടാവാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മഹാമായേ, നിന്റെ വീട്ടിൽ അരിക്കൊമ്പൻ വരും. എത്തിയല്ലോ, ഇതിലും വലിയ ഏത് അരിക്കൊമ്പനായി ഇതാ ഇപ്പത്തെ അവസ്ഥ. ചുമ്മാ കടന്നങ്ങ് പ്രവചിക്കും, അത് കേൾക്കാൻ വേണ്ടി വണ്ടി വിളിച്ച ആൾക്കാർ വന്നേക്കുന്നേ. ഡാഡി അങ്ങനൊന്നും അല്ല, അമ്മ പറഞ്ഞത് ഏകദേശം ഒക്കെ ശരിയായി. ഒരാൾക്ക് ഇപ്പൊ അമ്മയെ കാണാൻ അവിടെ ക്യൂ ആൾക്കാര്, അവിടെ നിക്കാൻ നിവൃത്തിയില്ല ഡാഡി, അതുകൊണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്. എന്താണ് ആൾക്കാരുടെ അവസ്ഥ നോക്കി, ഇവർക്ക് ആൾക്കാർക്ക് അതിലും വലിയ വട്ടാണ്. വട്ടായിരിക്കും അല്ലെ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടി നിൽക്കുമോ? ഒന്നും വേണ്ടാത്ത. അതെ, എനിക്ക് മനസമാധാനവും ശാന്തിയുമാണ് വേണ്ടത്. എനിക്കിപ്പോ യോഗാസനം ചെയ്യാനുള്ള സമയമായി. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരൊറ്റണോ എന്റെ പിന്നാലെ വന്നെങ്കിൽ കേട്ടല്ലോ അമ്മേ മഹാമായ. എന്താ നിന്റെ ഉദ്ദേശം? ഡാഡി അവിടെ നിക്ക നിവൃത്തിയില്ല ഡാഡി, രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിർത്താനാ? പറ്റത്തില്ല, പറ്റത്തില്ല. അവിടെ തങ്കമണിയായിട്ട് ചേരിയല്ല, അതാ ഇവിടെ നിക്കട്ടെ. കഥ ഇവിടെ നിക്കട്ടെ. കാര്യമുണ്ടോന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇവര് പറയുന്നത് ഫലിക്കുന്നുണ്ടെന്നല്ലേ ഇപ്പൊ അവര് പറഞ്ഞത്? അല്ലേ, അത് നമുക്കൊരു ബിസിനസ് ആക്കാം. എന്താ ബിസിനസ്? നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു, എന്നിട്ട് പറയുന്നു ഇവിടെ ഇങ്ങനെ ഒരു ദേവി വന്നിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. ആൾക്കാർ കാണാൻ വരുന്നു, പ്രവചനം നടത്തുന്നു, നമ്മൾ അവരെ ഇന്ന് കാശ് വാങ്ങിക്കുന്നു. എവിടെ പാളാൻ, ഒന്നും പാടുന്നില്ല. പക്ഷെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറ്റണം, അതിന്റെ വസ്ത്രം മാറ്റണം, പൂജാ സെറ്റപ്പ് കാര്യങ്ങള് അതെല്ലാം വേണം. എടാ ഇച്ചിരി ചില്ലറ കിട്ടിയാ നിനക്ക് പറഞ്ഞ കാര്യം, നല്ല കാര്യം. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. നീ താല്പര്യം ഇല്ലെങ്കിലേ വേണ്ട, കണ്ടേച്ചും പോകുന്നവർക്ക് ഭസ്മം കൊടുക്കാൻ വാദിക്കാൻ നിൽക്കാവല്ലോ. അത് വേണമെങ്കിൽ ഞാൻ നിൽക്കാം, ബാക്കി അകത്തെ കാര്യങ്ങൾ ക്യാൻവാസിനും എല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ നിൽക്കാം. കൈവിട്, അത് കൊടേ. ഓക്കെ ഓക്കെ, പ്ലീസ് ഒന്ന് ശബ്ദം ഉണ്ടാക്കാൻ നിൽക്കൂ. എല്ലാരെയും സ്വാമിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഞാൻ ഓരോരുത്തരെ ആവശ്യമുള്ളവരെ വിളിക്കാം, അന്നേരം വന്നാൽ മതി. പറഞ്ഞു കേട്ടല്ലോ, ശബ്ദിക്കരുത്. കവി, ആൾക്കാർ വന്ന് കേറിക്കൊണ്ടിരിക്കുക. നീ പ്രത്യേകം പറയേണ്ടത് ഓരോരുത്തരും 3000 രൂപയെന്ന് തരണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ സാമിനിയോട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുക, കൊനഷ്ടി ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വാമിയെ തൊഴുക, വൃശ്ചിക പൂനിലാവെന്ന് വിളിക്കുക, 3000 രൂപ ഫീസ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ചോദിച്ചോളൂ, തൊഴുതു വൃശ്ചിക പൂനില. സ്വാമിനി, വൃശ്ചിക പൂനിലാവേ. അമ്മേ മഹാമായേ, സ്വാമിനി എന്റെ ഭാവി ഒന്ന് പ്രവചിച്ചാലും. നീ ഉണ്ടല്ലോ ഒരു അസല് യാചകനാ, തെണ്ടി 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 നീ കോടീശ്വരനാ.
മനസ്സിലായില്ല. തിണ്ടി തിണ്ടി കോടീശ്ശേരി മൂവായിരം രൂപ ഭസ്മം കൊടുക്കും. ഈ ഭസ്മം ഇന്ന് നെറ്റേ തൂക്കണം. അല്ല, ചായക്കകത്തിട്ടോ കുടിക്കണ്ടേ? ആ, എന്നാ ചായക്കകത്തിട്ട് കുടിച്ചോ. പാലൊഴിക്കാത്ത ചായക്കകത്ത് ഇതിടുമ്പോ പാൽ ചായ ആകും. ഇന്നലെ കുടിച്ചോണം കേട്ടോ. മൂവായിരം രൂപ. അടുത്ത ആള് വിളിക്കട്ടെ. അടുത്ത ആള് വിളിക്കും. ജീവൻ മരണ പോരാട്ടം. സ്വാമി, വൃശ്ചിക പൂന്നിലാവേ. സ്വാമി, എന്റെ ഇപ്പത്തെ അവസ്ഥ വളരെ മോശമാണ്. എനിക്കൊരു നല്ല കാലം വരുമോ? സൂര്യൻ ഉണ്ടല്ലോ, ചന്തയിൽ ചൂട് വെച്ചാലും മടിയാണ്. മടിയെന്ന് പറഞ്ഞ കുഴിമടി. പക്ഷെ നിനക്ക് ഒരു പര എടുത്ത് അണ്ണാക്കിലേക്ക് തള്ളി കൊടുക്ക്. അടുത്ത ആളെ വിളിക്കട്ടെ. വണ്ണപ്പൻ നിസ്സാറ്, സഹോദരൻ എന്തോ കഴിക്കാനൊന്നും വരുന്നില്ലേ? ആൾക്കാർ പുറത്ത് നിൽക്കില്ല, കേക്ക് വിളിക്കാം കേട്ടോ. നീ ചെന്ന് ഊണ് കഴിക്കല്ലേ? അല്ല, ഊണ് അത് കഴിക്കട്ടെ, വാതിലടച്ചേക്കല്ലേ. ഊണ് കഴിക്കണേക്കുമ്പ് വേറൊരു കാര്യം, അത് ഫിക്സ് ചെയ്തിട്ടേ ഞാൻ പോകുന്നു. ഓ, അപ്പോ നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ 250 പേരോളം കഴിഞ്ഞ് ഞാൻ എണ്ണി. ഇനി നിൽക്കുക. ഇനി 10-75 പേര് നിൽക്കുക. അപ്പൊ എങ്ങനെയാ കാശിന്റെ കണക്ക്? എങ്ങനെയാ ഷെയർ ചെയ്യണ്ടോ? അതെന്ന് പറഞ്ഞാൽ ഇപ്പഴേ അത് പറയണ്ടെ, മൊത്തത്തിൽ കിട്ടുന്ന കളക്ഷന് മൂന്നായിട്ട് വീതിക്കും. മൂന്നായിട്ട് അങ്ങനല്ല, മൂന്നായിട്ട് വീതിച്ചിട്ട് അതിൽ ഒരു വീതം എടുത്ത് വീണ്ടും മൂന്നായിട്ട് വീതിക്കും. എന്നിട്ടാ ആ ഒരു മൂന്നിലൊന്ന് വീതം നിനക്ക് തരും. മനസ്സിലായില്ല? അതെ, മൂന്നായിട്ട് വിധിക്കാണല്ലോ. ഒരു വിധം, രണ്ട് വിധം, മൂന്ന് വിധം. അതല്ലേ ഉള്ളൂ, അങ്ങനെ കൊടുത്താൽ പറ്റത്തില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടുപേർക്കും പകുതി പകുതി, അതിൽ നിന്ന് ഒരെണ്ണത്തിന്റെ പകുതിയുടെ 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 പകുതി എനിക്ക്. മൂന്നിലൊന്നിന്റെ മൂന്നിലൊന്ന്, മൂന്നിലൊന്നിന്റെ മൂന്നിലൊന്ന് ഉണ്ടാക്കണ്ട. അതിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന്. കവി, മൂന്നായിട്ട് വീച്ചിട്ട് ഒരു വീതം. ഈ കണ്ട പണി മുഴുവൻ എടുപ്പിച്ചിട്ട് ചേട്ടൻ ഈ മൂന്നിലൊന്നിന്റെ മൂന്നിലൊന്ന് കൊടുക്കാൻ നിൽക്കുന്നുണ്ടല്ലോ, അത് വരെ പോക്കറ്റിലാണ് കേട്ടോ. അവൻ എന്തോ പണി എടുത്ത് ഇതിനകത്ത് പത്മം മരുന്ന് പൈസ ഇങ്ങനെ എടുത്ത് വാങ്ങിക്കുന്നല്ലോ. ഞാൻ ബുദ്ധിയുടെ ഉറവിടം ഞാൻ എന്ത് പൈസ വാങ്ങിച്ചു വെക്കുന്നത്? അല്ല, മൊത്തത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ ബുദ്ധി പറയുമ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. നിങ്ങൾ അത് കൊടുക്കുമോ? ഇല്ലയോ? കൊടുക്കത്തില്ല. ശരി, നമുക്ക് കാണാം ഈ പരിപാടി മുന്നോട്ട് പോണത്. എനിക്കൊന്ന് കാണണം. കാണാം, വരൂ. അങ്ങനെയാണെങ്കിൽ കാണാം. ആ കാണാം, സാധേവനും ഉണ്ട് ബുദ്ധി. കാണിച്ചു തരാം. ഇന്ന് പോകണം. എന്റെ കാശും കളഞ്ഞി അങ്ങനത്തെ സമയവും പോയി. മൂന്നിലൊന്ന് കൊടുത്താ പോരായിരുന്നു. അവനാണ്ട പിണങ്ങിയാ പോയത്. ആൾക്കാര് വണ്ണപ്പന്നി സാറെ, നാളെ രാവിലെ വെളുപ്പിന് 8 മണിക്ക് വന്നാൽ മതി. ഇന്നത്തെ ദർശനം കഴിഞ്ഞു, ഇനി പ്രക്രിയ ക്രിയകളാണ്. ഓക്കെ. നിങ്ങൾ എന്റെ പരിപാടി കാണിച്ചു അവന് മൂന്നിലൊന്ന് കൊടുക്കണ്ടേ? മൂന്നിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനാ അവന് മൂന്നിലൊന്ന് കൊടുക്കുന്നുണ്ടോ? പുരി കണക്കിന് മൂന്നിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ രണ്ടാക്കിയാ മതി. എടാ, ഇത് എത്ര ഉണ്ടെന്നാ പറഞ്ഞേ? എത്ര? ഓ, തെറ്റി. അത് 48. 48? 8. ഒരു കാര്യം ചെയ്യ്, 1, 2 രണ്ടുകൂടെ 50 ആക്കി. അത് അങ്ങനെ വെക്കരുത്. 2000 ഒരു കള്ളിയിൽ, 500 ഒരു കള്ളിയിൽ, 100 ഒരു കള്ളിയിൽ, നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ വെക്കാം. അങ്ങനെ വെക്കാം. 100 ഒന്ന് എണ്ണ ഉണ്ടല്ലേ, ആ വലിയ വലിയ എണ്ണയാ മതി. അത് നമുക്കൊരു കൈത്തൂക്കത്തിന്. അപ്പൊ ഇത് അതിന്റെ അത്തേക്ക് വരും. 500 ആണ്. ഇതൊരു 10-3000 രൂപ കണ്ടേക്കും. നോക്കട്ടെ, 100 ഇനി നമുക്ക്. ഇതൊരു 3200 രൂപ വരും. ഇത്രയും വരും. ആ, ഇനി അടുത്ത പ്രാവശ്യേ 100 ഒരു ചെറിയ ചാക്ക് അറേഞ്ച് ചെയ്താൽ മതി. 100, 50 അതൊക്കെ ചാക്കിന്റെ അത്തേക്ക്. 2000 അല്ല, 10, 50, 20 ഒക്കെ തന്നെ നാലവലാധികം. എടുക്കണ്ട, കേസേ എടുക്കണ്ട. അവരോട് പറയാൻ അത് വേണ്ട. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തു. ഈ 10 രൂപ നോട്ടായിട്ട് വേണ്ട. അതൊക്കെ എന്ത് എണ്ണി തീരാനാ?
ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ, ഈ പോക്ക് ഒരു അഞ്ചാറ് മാസം മുമ്പോട്ട് പോയല്ലോ, നമ്മൾ രണ്ടുപേരും കോടീശ്വരന്മാരാകും. സംശയം എന്താ കവി? ഞാനൊരു കാര്യം പറഞ്ഞതിന് കവിക്കൊന്നും തോന്നില്ല. നീ പറ. സഹദേവൻ ഇതിന്റെ അകത്ത് പറഞ്ഞു വരണ്ട. എടാ അവനെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാലേ, അവൻ മൂന്നിലൊന്ന് വീതം ചോദിച്ചു. അത് മാന്യമായ കാര്യല്ലേ. നമ്മൾ മൂന്ന് പേരല്ലേ, അപ്പൊ മൂന്നിലൊന്ന് ഒരു വിഹിതം അവന്, അത്രേ ഉള്ളൂ. എടാ അവന് യഥാർത്ഥത്തിൽ കിട്ടാന്തെന്ന് പറഞ്ഞാല് മൂന്നിലൊന്നിന്റെ മൂന്നിലൊന്ന് മാത്രമേ ഉള്ളൂ. എന്തേലും ആട്ടെ, ഒരു കണക്കിന് അവൻ പോയ നന്നായി. കാര്യം കിട്ടുന്നത് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാമല്ലോ. അല്ല ഞാനിപ്പോ ആലോചിക്കുന്നതേ, നിന്നെയും കൂട്ടണ്ടായിരുന്നായിരുന്നു. നിന്നെയും കൂടി ഇതിനകത്ത് ഷെയറിന് കൂട്ടണ്ടായിരുന്നായിരുന്നു. അങ്ങനെയുള്ള ഉദ്ദേശമൊക്കെ മനസ്സിലുണ്ടന്നേരം അല്ലേ. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്നറിയോ, ഈ സ്വാമിനി ഇവിടെ വന്നയെന്ന് നിങ്ങളൊരു വർത്താനം പറഞ്ഞു, വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോടാന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുവരുന്നെങ്കിൽ ഇപ്പൊ ഈ ഷെയർ ചെയ്യുന്ന കിട്ടുമായിരുന്നു നിങ്ങൾക്ക്. ഞാൻ മര്യാദ കാണിച്ചു. നീ എന്താ പിന്നെ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്ന പറഞ്ഞ തങ്കമണി ആയിട്ട് ചേരത്തില്ല, പിന്നെ തങ്കമണി ഞാനും തമ്മിൽ ഷെയർ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ആരാ? സ്വാമിനി വാസുകി ദേവി അമ്മ. നിങ്ങള് വന്ന ടൈം ശരിയായില്ല, ഇന്നിപ്പൊ കാണാൻ പറ്റില്ല സ്വാമിനിയെ. എന്തെങ്കിലും ചെയ്തൊന്നും കാണാൻ പറ്റും, എനിക്ക് ഒത്തിരി അത്യാവശ്യമായിരുന്നേ. അല്ലേ, എന്തെങ്കിലും നിവർത്തിയുണ്ടെ ഞങ്ങള് കാണിച്ചതിനല്ലോ. ഇപ്പൊ അതിനുള്ള സാഹചര്യമല്ല, കാര്യം ഈ കാര്യങ്ങൾ പറയുന്നതിന് ഒരു ടൈം ഉണ്ട്. എന്തായിരുന്നു പ്രശ്നം? അല്ല മൊത്തം പ്രശ്നം ചേട്ടാ, ഈ സൈറ്റില് പണികളൊക്കെ ഇങ്ങനെ മുടങ്ങി പോയിട്ടേ, പണിക്കാരും വരെയൊക്കെ പണിയെടുക്കണില്ല. അപ്പൊ സ്വാമിനെ കണ്ട എന്തെങ്കിലും ഒരു പരിഹാരം ചോദിക്കാന്നും ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുക. അതെ അതെ അതെ. അങ്ങനെ പണിയാത്ത പണിക്കാരെ പറഞ്ഞു വിട്ടേക്കണം. അല്ല എനിക്ക് ആ ഒരു പണിക്കാരനുള്ള ബംഗാളി ഇല്ല നമ്മുടെ, പറഞ്ഞുവിടാൻ പറ്റില്ല. അതാണ് അവനെ കഴുത്തിൽ പിടിച്ച് പുറത്തു വിടണം. അല്ല അപ്പൊ സ്വാമിനെ കണ്ട എന്തെങ്കിലും ഒരു പരിഹാരം? സ്വാമിനെ കണ്ടാൽ പരിഹാരം കിട്ടും. അത് കിട്ടും, കിട്ടുകയാണല്ലേ. ഒരു കാര്യം, നാളെ രാവിലെ വന്നാൽ മതി. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് ഇവിടെ വരിക. 3000 രൂപയുടെ തന്നെ കയറി കണ്ടോ. അല്ല ഞാനേ ഒരു 6-6 ആകുമ്പോ ഒരു 2500 സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്നാ മീൻ കച്ചവടം? കാരണം രാവിലെ വന്നാൽ മതി. രാവിലെ 8 മണിക്ക്. കവി, 2000 നോട്ട് നിരോധിക്കാൻ പോവാന്ന പറഞ്ഞു കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്നവരോട് 2000 രൂപ വാങ്ങിക്കരുത്. 500 രൂപ തരാൻ പറ. 4500 ആക്കി കൊണ്ടുവരാൻ പറഞ്ഞു. സഹദേവൻ വരുന്നു. സഹദേവൻ വരുന്നുടാ. എടാ സഹദേവ ബാ. എന്റെ കവി ഇപ്പൊ എണ്ണി ഞാനങ്ങ് തന്നതല്ലേ ഉള്ളു, പിന്നെ എന്നാത്തിന് എണ്ണുന്നത്? ചുമ്മാ നമ്പറാണ് അതൊക്കെ. അല്ലേ കാശിങ്ങനെ ഒരുപാട് വരുന്നോണ്ടേ, ഞാൻ എത്ര എണ്ണി അങ്ങോട്ട് കൊടുത്താലും പുള്ളിക്ക് പിന്നെ അതൊന്നുകൂടെ കൈ കഴിക്കുന്നു. നമ്മളെ കാണിക്കാനാ ഇരിയടാ. ഇത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ അല്പൻ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൊട പിടിക്കുന്ന അങ്ങനെ കണ്ടല്ലേ. അതാണ് ഈ കാണുന്നത്. അല്ല അതെ, ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാണല്ലോ. നമ്മൾ ഒരുപാട് കണ്ടതായിരിക്കും. പട്ടിക്ക് വേണം പോടാ. അവിടെ അവരുടെ പട്ടിക്ക് വേണം അത്രേ. ഇതു ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, അത്രേ ഉള്ളൂ. നല്ല 8 പണി വരുന്നുണ്ട്, അതിനുള്ള ഇലക്കെ ഒപ്പിച്ചു വെച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്നാ പണി? ഞങ്ങളെ എസ് ഐ തമ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളോ? എസ് ഐ തമ്പിയെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ആൾ ദൈവത്തിനെ വെച്ചിട്ട് തട്ടിപ്പ് നടത്തുകയാണ്. അല്ല അതിപ്പോ തട്ടിപ്പൊന്നും അല്ലല്ലോ. തമ്പി അന്വേഷിക്കട്ടെ, തമ്പി ആണ് തീരുമാനിക്കേണ്ടത് തട്ടിപ്പാണോ അല്ലേന്നൊക്കെ. കവി അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം, നേരെ പപ്പാതിയാക്കുക, എന്നിട്ട് ഒരു പകുതി അവന് കൊടുക്കുക, ഒരു പകുതി നമുക്ക് രണ്ടാക്കാം. എനിക്ക് വരത്തില്ല. വേണേ നിനക്ക് തരുന്ന പകുതി അവന് കൊടുത്തു. അല്ല അതിപ്പം എടാ, പകുതി എന്നല്ല മുഴുവൻ തന്നാലും എനിക്ക് ആ പൈസ വേണ്ട. പോലീസ് വണ്ടി വരുന്നു. ഞാൻ എന്താ പുള്ളിയില്ല എത്താവിടെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ പറയുമ്പോ അകത്ത് പോയി നോക്കണം. കേട്ടോ? നമസ്കാരം സാറേ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം സാറേ. സാറേ ഇവൻ പറഞ്ഞു ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയും, അതങ്ങോട്ട് കേട്ടാ മതി. അന്നേരം എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇവിടെ ഒരു സാമിനി ഉണ്ടോ? സാമിനി അല്ല സാറേ, അതെന്റെ മോടെ അമ്മായിയമ്മയാ.
സാമിനിയാണല്ലോ. എടാ ഞാൻ അങ്ങോട്ട് ചോദിക്കും, അന്നേരം ആൻസർ ചെയ്താൽ മാത്രം മതി കേട്ടോ, കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. അല്ല സാർ, അവര് വിരുന്ന് വന്നതാ പുള്ളിയുടെ വീട്ടിലെ. നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അല്ല അപ്പൊ കോഴിയോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിക്കുന്ന ഒരാൾ വേണമല്ലോ. ഞാൻ മിണ്ടാതറാ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് പോയി. സാമിനി ഉണ്ടല്ലോ. അവര് അത് കയറി നോക്കി. നിങ്ങളിവിടെയല്ലോ, നിങ്ങളിവിടെയല്ലോ, കയറി നോക്കിട്ട് സാർ. വെല്ലങ്ങി എടുത്തിട്ടില്ലേ? എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ വെറുതെ എല്ലാം കൊണ്ട് നടക്കുന്നത് ജീപ്പിൽ ഇരിപ്പുണ്ടോ? ആ സാറെ, ഇതേ അവരാണ് ഈ പറഞ്ഞ ആള്. ഭക്തന്മാരെ, അതെ, ഈ തൊപ്പിയിട്ട മഹിള രത്ന എന്റെ പിന്നാലെ നടക്കുന്ന എന്താ കാര്യം? നമ്മളാണോ സ്വാമിനി? അതെ അതെ ആണ് സാറേ. സ്വാമിനി, എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതി വഴുതി പോയി. അയാളെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും. അതുകൊണ്ട് അയാൾ എവിടെ ഉണ്ടെന്നൊന്ന് നോക്കി പറയാവോ പ്ലീസ്? സത്യം. എടാ, നിന്റെ ഭാര്യ വെല്ലവന്റെ കൂടെ ഒളിച്ചോട് പോയാൽ ഞാൻ എന്നാ വിളിച്ചു? അതെ, സ്വന്തം ഭാര്യനെ സംരക്ഷിക്കാൻ അറിയാത്തവൻ ഇതുപോലെ വക്കീലിന്റെ ലോഹയിട്ട് നടക്കും. എന്റെ ബാഗ്! ഹായ് പൂമാല.